സഖാവ് രാജിപ്പോട് കൊന്നു കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ? നിങ്ങളുടെ കൊച്ചേട്ടന്റെ കാര്യം ഞങ്ങളോടാണ് തിരക്കുന്നത്, അത് അവരോട് പോയി ചോദിക്കൂ. കോഴ വാങ്ങിയ മൂന്നെണ്ണത്തിനെ സംസാര കമ്പറ്റി ശക്ഷിയാക്കിയതോടെ സീപ്പയുടെ കോഴക്കത്ത് തീർന്നില്ലയോ? അല്ലെങ്കിൽ തന്നെ പന്നിനെന്തിനാണ് രാജിവെക്കുന്നത്? അങ്ങനെ രാജിവെക്കാനാണെങ്കിൽ പിണറായി വെക്കണ്ടേ? പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി ആയതുകൊണ്ട് CPM-ന്റെ കൂടി സമ്മതം വാങ്ങിയിട്ടല്ലേ അവര് ബെന്നത്തിന് ഇറക്കിയത്. അങ്ങനെ വരുമ്പോ രണ്ട് പാർട്ടിക്കാരും കുറ്റക്കാരല്ലേ? 3,4,00,000 ധാരാറ് വോട്ടും തെരഞ്ഞെടുപ്പ് ചെലവും കൊടുക്കാന്ന് പറഞ്ഞാ പിന്നെ ആരാന്നിപ്പോ ഈ കേസ് പിടിക്കാത്തേ? ഏത് ബെന്നറ്റിനെയും ഏത് പാർട്ടിക്കാരും തൂക്കി ഇറക്കൂലെന്ന്? അത് നിങ്ങൾക്ക് CPI-യുടെ പാരമ്പര്യം അറിയാത്തോണ്ട് പറയുന്ന സഖാവേ. ചന്ദ്രപ്പ സഖാവിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇത് വല്ലതും ഇവിടെ നടക്കുമോ? കോഴ വാങ്ങിയത് മാത്രമല്ലല്ലോ, ഒരു പാർട്ടി വിരുദ്ധനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയും കൂടെ ചെയ്തില്ലേ? ബെനറ്റ് സാറ് വിരുദ്ധനാണെന്ന് സാറിനോട് ആരാ സാറേ പറഞ്ഞേ? ആ സാറ് വിരുദ്ധനാണെങ്കിൽ പണ്ട് നയനാട് സാറ് ഭരിച്ചിരുന്ന കാലത്ത് ആ സാറിനെ നിങ്ങൾ PSC മെമ്പറാക്കോ? തിരുവനന്തപുരത്തെ ബെനറ്റാണെന്ന് പറഞ്ഞപ്പോ തന്നെ പന്നു സാറ് യെസ് പറഞ്ഞത് അതുകൊണ്ടല്ലേ സാറേ? പന്നിയെങ്ങനെ യെസ് പറയാതിരിക്കൂടി പറയടാ. ശശി തരൂരിനോട് മത്സരിച്ച് തോക്കാൻ ചങ്കുറപ്പുള്ള ഒരാളെങ്കിലും CPI-യിലുണ്ടോ? ഈ പന്നിയനും ദിവാരനും രാമേന്ദ്രൻ നായരും വിനോയ് വിശ്വവും ഒക്കെ തിരുവനന്തപുരത്ത് മത്സരിക്കാനില്ലാന്നും പറഞ്ഞു ഒഴിഞ്ഞതല്ലയോ? തള എന്തൊരു പറഞ്ഞാലും സീറ്റുകൾ വിറ്റ് ഒരു പണക്കാരനെ നിർത്താൻ ഇവർക്ക് നാണങ്ങളില്ലേ? നമ്മള് കരുതും പോലെ ഈ ബെനറ്റ് നാടര അത്ര വലിയ പണക്കാരനൊന്നും അല്ലടാ. അവിടുന്ന് ഇവിടുന്നും പിരിവെടുത്ത അതിയാൻ ഈ പണം ഒപ്പിച്ച് രാമേന്ദ്രൻ നായർക്ക് കൊടുത്തേ. ഓരോ CSI യൂണിറ്റുകാരും സംഭാവന കൊടുത്തിട്ടുണ്ടെന്നല്ലയോ പറയുന്നേ? സാറേ, അന്നാ രാമേന്ദ്രൻ നായർ സാറാണ് പണം വാങ്ങിയെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാ പന്നിയൻ സാറിന്റെ കസേര തെറിക്കാത്ത. ഇല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിന്റെ കൂടെ ആ സാറും തെറിച്ചേന്. പന്നിയന്റെ കസേര തെറിക്കാത്തതിന്റെ കാരണം അതുമാത്രമല്ലടാ കൊച്ചനെ, സംഘടനാ സമ്മേളനം വന്നിങ്ങ് മൂക്കിൽ തൊട്ട ഈ നാളിൽ സെക്രട്ടറിയെ മാറ്റിയാൽ പണിയാകുമെന്ന് കരുതിയ ദേശീയ നേതൃത്വം അതിന് തയ്യാറാകട്ടെ. എന്തായാലും സമ്മേളനം കഴിയുന്നതോടെ പന്നിയനും തെറിക്കും. ഏ, തെറിക്കാൻ പോകുന്നത് അത് മാത്രല്ലപ്പാ, തിരുവനന്തപുരം സീറ്റും തെറിക്കൂലേന്ന്. കൊച്ചേട്ടന് വിറ്റ് തുലക്കാൻ നമ്മളെ കയ്യിൽ സീറ്റില്ലാന്നും പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിന് ബെല്ലിയാട്ടൻ തിരുവനന്തപുരം സീറ്റ് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഈ കച്ചവടത്തിൽ CPI-ക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും. അല്ലാടേരി, ഉത്തരത്തിൽ ഇരിക്കുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്തു.